എവിടെ സാം? അവൻ വന്നില്ലേ? ഇല്ല സാർ. മേ കമിൻ. ഡാ കണാരൻ എന്തോ പോലെ ആണത്. ഐ എം നോട്ട് കണാരൻ, കോൾ മീ കരൻ. ഓ പിന്നെ അട്ടപ്പാടിന്ന് കൂറ്റിയും പുറത്തോണ്ട് വരുമ്പോ നിന്റെ പേര് കണാരൻ അല്ലായിരുന്നോ? പിന്നെ എപ്പോഴാടാ കറന്നായത്? ഒന്ന് പോടാ ആദ്യം ബാപ്പി. എക്സ്ക്യൂസ് മീ, സൈലൻസ്. ജയഭരതം, 101 വിളിച്ച് കിട്ടുന്നില്ലല്ലോ ഈ ഡേറ്റ്. നീയാണോടാ സാം? അല്ല, ഐ എം കരൺ. സാറിന് എന്തോ സാമിനോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് എന്നോട് ചോദിച്ചു വരാൻ പറഞ്ഞു. അവനെന്താ നടക്കാൻ വയ്യേ? അവനെ പോയി വിളിച്ചോണ്ട് വാടാ. ഷടാ, നിങ്ങൾ എന്താ കരുതിയത്? എന്നെ കുറിച്ച് നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാനൊരു മണ്ടനാണെന്നോ? ചിരിക്കടാ, ചിരി ചിരിച്ച് നീയൊക്കെ പണ്ടാരടങ്ങി. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിന്നെയൊക്കെ ഗുണ്ടായസം വെച്ച് പൊറുപ്പിക്കില്ല. ഇനി നിങ്ങൾ ഇത് തുടർന്നാൽ സത്യമായിട്ടും ഞാൻ റിസൈൻ ചെയ്യും. സാർ, ഇവിടെ ഒന്നുമില്ല, പ്രിൻസിപ്പാളിന്റെ മുറിയിലാണ് പിച്ചക്കാരൻ വരുന്നത്. പിച്ചക്കാരനല്ല സാർ, ഞാനാ. ഓ, നീയോ? എന്താ സാർ, ക്ലാസ്സിൽ കയറണമെങ്കിൽ സാറിന്റെ സ്ലിപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഇന്നും ലേറ്റ് ആയല്ലേ? എടാ, ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്, അതിന്റേതായ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. എന്താ ലേറ്റ് ആയത്? ട്രാഫിക് ജാമാ. നിനക്ക് മാത്രമേടാ ഈ ട്രാഫിക് ജാം? എന്താണെന്ന് അറിയില്ല, ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴൊക്കെ ട്രാഫിക് ജാമാ. നീ ഒന്നും നന്നാവില്ലടാ. ഞാൻ 30 വയസ്സുവരെ ഇങ്ങനെയായിരിക്കും എന്നാ കൈനോട്ടക്കാരൻ പറഞ്ഞ. സാർ, ഇത് അതിന്റെ പുറകിൽ നോക്കടാ. മേ ബി പെർമിറ്റഡ്. താങ്ക് യു സാർ. എക്സ്ക്യൂസ് മീ, നീ എന്താ ഇവിടെ? സാർ, ഞാനിവിടെ ഫസ്റ്റ് ഇയർ ബികോം പഠിക്കുന്ന അയാൾ. നീ ഫീസ് അടച്ചോ? ഇല്ല. നീ പഠിക്കണ്ട, അത്രയല്ലേ ഇവിടെ പഠിക്കണ്ട, തീരുമാനിക്കണം പഠിക്കണ്ടേ, അത്രയല്ലേ. ഈ യാഹോ മെസ്സേജിന് എന്ത് പറ്റി? ഹലോ, കേൾക്കുന്നില്ല. അർജുന്റെ യൂണിവേഴ്സിറ്റിയിൽ വിളിക്കാനുള്ളതാ. എടാ ജാസിം, ഇതെന്താ ശരിയാക്കി തന്നെ? എന്തോന്നാ സാർ, ഇത് വയറ് കുത്താണ്ടാണോ സംസാരിക്കുന്നെ? ഓ, കുത്തിയില്ലല്ലേ. ഓ ശരി, നീ പൊക്കോ. യെസ്, കമിൻ. മോനെ, സാം നിന്റെ അച്ഛൻ മാത്തുക്കുട്ടിയല്ലല്ലോ ഈ കസേര ഇവിടെ കൊണ്ടിട്ട്. എണീക്കടാ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്നൊന്ന് തീരുക. സാർ പഠിപ്പിക്കുന്നത് നിർത്തുമ്പോ നിങ്ങളുടെ പ്രശ്നത്തിൽ എന്തിനാടാ എന്നെ വിളിച്ചിടുന്നു? ദുഷ്ട, നിന്നോടൊക്കെ ദൈവം ചോദിക്കും. പോയിട്ട് വരാൻ പണിയുണ്ട്. എന്താ നിനക്ക് ചാണകം വാരണ്ടോ? ഈ ലോകത്ത് തരാൻ പറ്റുന്ന ഒരുവിധം പണിഷ്മെന്റ് എല്ലാം നിനക്ക് ഞാൻ തന്നു, എന്നിട്ടും നിങ്ങൾ നന്നാവുന്നില്ല. ഹോ, ഇങ്ങനെയുണ്ടോ ജന്മങ്ങൾ? നിന്നെയൊക്കെ നന്നാക്കാൻ നോക്കിട്ട് ഞാൻ ചിന്തയായിപ്പോയി. കെൻ വി കമിൻ സാർ? യെസ്. ഹോ, നിങ്ങളൊക്കെ എനിക്കൊരു സമാധാനം തരില്ലേ? എന്തോന്നാ പുതിയ പ്രശ്നം? ഇംഗ്ലീഷ് മാം സാറിനെ കാണാൻ പറഞ്ഞു. എന്നെ കണ്ടല്ലോ, എന്നാ പോയിക്കോ. താങ്ക് യു. കർത്താവേ, നിനക്കൊന്ന് എന്റെ കുഴി തോണ്ടി മതിയാവില്ലടാ. ക്ലാസ് നടക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചു. അതിനാണോ എന്നെ കാണാൻ പറഞ്ഞത്? പിന്നെ അത് സാർ, പിന്നെ സെക്കൻഡ് വാർണിംഗ് തന്നിട്ടും ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ മാം ചൂടായി. മാം പറഞ്ഞു, ലാസ്റ്റ് ബെഞ്ച് ഗെറ്റ് ഔട്ട്. ഞങ്ങൾ ബെഞ്ച് പുറത്തു കൊണ്ട വെച്ചു, എന്നിട്ട് ക്ലാസ്സിൽ കയറി. ഓ, ബെഞ്ചിനല്ല സാർ ഗെറ്റ് ഔട്ട് അടിച്ച്, ഞങ്ങളല്ലല്ലോ. നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലേടാ. ഇത് നിങ്ങളോ മറ്റോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറിയെന്ന് ഞാൻ അറിഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം, ഇംഗ്ലീഷ് തൊട്ട് കളിക്കണം. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ലടേ, വെറുതെ കോളേജിനെ പറയിപ്പിക്കാൻ. സാർ, എനിക്ക് തിരക്കുണ്ട്. ഹോ, നീ ഇതുവരെ ചാണകം കോരാൻ പോയില്ലേ? പണിഷ്മെന്റ്. കിട്ടിപ്പോയി. നിന്നെയൊക്കെ പബ്ലിക്കിന്റെ മുന്നിൽ ഇൻസൾട്ട് ചെയ്യുക, അതാണ് പണിഷ്മെന്റ്. നിങ്ങൾ രണ്ടുപേരും ആനുവൽ ഡേക്ക് പാട്ട് പാടണം. പാട്ടിന്റെ ABCD പോലും അറിയാത്ത നിങ്ങൾ സ്റ്റേജിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് എനിക്കൊന്ന് കാണണം. നിങ്ങളുടെ പോപ്പുലാരിറ്റിയെ അത് നല്ലോണം ബാധിച്ചോളും. ഞാൻ എന്നെ കൊണ്ട് തോറ്റു. സോറി സാർ, പറ്റില്ല. ഷട്ട് അപ്പ്.
This is my order. ചെയ്തില്ലെങ്കിൽ യു വിൽ ബി ഡിസ്മിസ്ഡ് ഫ്രം ദ കോളേജ്. സഞ്ജു, നീ എജന്റിന്റെ കൂടെ ഡ്യുവറ്റ്. ഇത് അവൾക്കുള്ള പണിഷ്മെന്റ് ആയി പോയി സാർ. ആനൽഡേക്ക് നീയും പാടണം. സാർ, ഞാനാ? നോ മോർ ടോക്സ്, ഗെറ്റ് ഔട്ട്. നിങ്ങളാണ് ഗെറ്റ് ഔട്ട് അടിച്ചു, അല്ലാതെ ചെയറിന്റെ ഡെസ്കിനെ അല്ല. കർത്താവേ, പുതിയ വല്ല കംപ്ലൈന്റ് ആണോ മാം? അല്ല, ഫീ പ്രോബ്ലം ആണ്. സതീഷ, നീ ഇനിയും രണ്ട് ഇൻസ്റ്റാൾമെന്റ് അടച്ചു തീർക്കാനുണ്ട്. യൂണിവേഴ്സിറ്റിക്ക് പൈസ അടച്ചു കൊടുക്കേണ്ടതാണ്. നാളെയാണ് ലാസ്റ്റ് ഡേ. ലാസ്റ്റ് ഡേ എന്ന് പറയണേണ്ട്, മാസങ്ങളായി. എടാ, ഫീസിനത്തിൽ മാത്രം 4 ലക്ഷം കിട്ടാനുണ്ട്. 4 ലക്ഷം ഞാൻ അടക്കണോ? ഈ ചെക്കന്റെ ഒരു കാര്യം. നീ ഡേറ്റ് പറ, നാളെ കൊണ്ടുവരുമോ? ഒരു മിനിറ്റ്. എനിക്ക് ഫീസ് തരാൻ ആഗ്രഹമില്ലാത്തല്ല, കഷ്ടപ്പെടാം. മരത്തിൽ നിന്ന് വീണ് കിടക്കുന്ന അച്ഛൻ, അകാലത്തിൽ വൃദ്ധയായ മുത്തശ്ശി, വാദം പിടിച്ചു കിടക്കുന്ന അമ്മ, ഞാൻ എന്താ ചെയ്യാ ഭയം. മോനെ, കരയല്ലേ, നിന്റെ ഫീസ് ഞാൻ കൊടുക്കാം. അതൊന്നും വേണ്ട മാം, ഞാൻ ഇങ്ങനെ ഫീസ് അടക്കാണ്ട് പഠിച്ചോട്ടെ. ശരി, നീ പൊയ്ക്കോ. നിങ്ങൾ ഫീസ് അടച്ചോ? ഞാനാ? ഓ സോറി, ഇപ്പൊ ഇതേ വായി വരുന്നുള്ളൂ. പാട്ട് പാടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. സംഗീതത്തിൽ 16 അക്ഷരങ്ങൾ ഉണ്ടല്ലോ. ഏതൊക്കെ? ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുന്നതിന് പകരം പാട്ട് പഠിക്കാൻ പോയിരുന്നെങ്കിൽ ഒരു യേശുദാസെങ്കിലും ആയനെ. നീ ഇതൊക്കെ എവിടുന്ന് പഠിച്ചതാ? ഇവന്റെ മുത്തച്ഛൻ പണ്ട് രാജാവിന്റെ കയ്യിൽ പുട്ടോ കടലോ വേറെ എന്തൊക്കെ മേടിച്ച ആളാ. വലിയ സംഗീതജ്ഞൻ. പേര് കേളപ്പൻകുട്ടി മാർഗത്ത്. അങ്ങനെ പറയാം. ഏഞ്ചൽ, ഒരു ഹെൽപ്പ് ചെയ്യാം. നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. 1ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പോഴാ. അങ്ങനെ അവൾ എല്ലാ ദിവസവും അവനെ പാട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ സഞ്ജു തന്റെ കൂട്ടുകാരിൽ നിന്നും ഇത് മറച്ചു വെച്ചു. ഒരു ദിവസം കൂട്ടുകാരുടെ മുന്നിൽ സംസാരിക്കാൻ ശ്രമിച്ച ഏഞ്ചലിനെ അവൻ അപമാനിച്ചു. സഞ്ജുവിന്റെ കൂടെ പാടില്ല എന്ന് അവൾ തീരുമാനിച്ചു. ആനുവൽ ഡേക്ക് പാടാൻ ഗത്യന്തരമില്ലാതെ ഫീമെയിൽ പാട്ടും സ്വന്തമായി പാടാൻ അവൻ തീരുമാനിച്ചു. അങ്ങനെ ആനുവൽ ഡേ ആയി.